ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കാണാൻ പോകുന്ന വീഡിയോയിൽ എങ്ങനെ നെയ്യ് എടുക്കാനുള്ള വീഡിയോ ആണ് ഫ്രണ്ട്സ്. ഇത് ഞാൻ 25 ദിവസമായിട്ട് ചേർത്ത് വെച്ച പാലടയാണ് ഫ്രണ്ട്സ്. ഇതും വെച്ച് നമ്മൾ എങ്ങനെ നെയ്യ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ്. ഉണ്ട്, അപ്പോൾ നമുക്കിതിൽ ഇട്ട് കൊടുക്കാതെ ഇപ്പോൾ നമുക്ക് മിക്സിയിട്ട് ഈ ഐസ് വെള്ളം കുറച്ച് ഒഴിക്കണം ഫ്രണ്ട്സ്. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ആദ്യം നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. നമുക്കിത് മിക്സിയിൽ നല്ല അടിച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഫ്രണ്ട്സ്. കുറച്ച് നേരം അടിച്ചുകൊണ്ടേ ഇരിക്കണം ഫ്രണ്ട്സ്. എന്നാലേ നമുക്കത് ആ നെയ്യ് ഇങ്ങനെ ഇതാവുള്ളൂ, പിരിഞ്ഞു വരുള്ളൂ. നെയ്യ് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് വേറെ പാത്രത്തിലാക്കാം. നമുക്ക് നെയ്യ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് വേറെ പാത്രത്തിലാക്കാം. നമുക്കിത് പാത്രത്തിലാക്കിയിട്ട് കാച്ചെടുക്കാം ഫ്രണ്ട്സ്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം ഫ്രണ്ട്സ്. ഇങ്ങനെ ഉരുകി നല്ല ബ്രൗൺ കളറിലാവും. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഫ്രണ്ട്സ്. നമുക്കിതിൽ കറിവേപ്പിൻ്റെ ഇല ചേർത്തി കൊടുക്കാം. പിന്നെ അതിൽ മുരിങ്ങേൻ്റെ ഇല കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. രണ്ട് കല്ലുപ്പും ചേർക്കാം. ആയി വരുന്നുണ്ട് ഫ്രണ്ട്സ്, ഗോൾഡൻ കളറായി വരുന്നുണ്ട്. പിന്നെ ഈ കറിവേപ്പിൻ്റെ ഇല എന്തിനാണ് ചേർത്തതെന്ന് വെച്ചാൽ മുരിങ്ങേൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും ഇതിന് ഒരു ചെറിയ സ്മെല്ല് മാതിരി ഉണ്ടാവും ഫ്രണ്ട്സ്. അതില്ലാതെ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ സ്മെല്ലുണ്ടാവില്ല. പിന്നെ ഉപ്പിടുന്നത് അതിനാണ്, പിന്നെ അത് കയറി വരാതിരിക്കും. നല്ലൊരു ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. നമുക്ക് ഒരു ആറിയ പിറക് കുപ്പിയിലാക്കിയിട്ട് നമുക്കിത് ശൂഷിച്ചെടുക്കാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.